guys, welcome back to my channel. എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ 7 മിനിറ്റ്സ് വർക്കൗട്ട് ചലഞ്ച്, കംപ്ലീറ്റ് ബോഡി വർക്കൗട്ട് ചലഞ്ച് വീഡിയോ ഒരുപാട് പേര് കണ്ടു. അവർ ഒരുപാട് പേരത് ചെയ്തു നോക്കി. ആ ചെയ്തു നോക്കിയിട്ട് അവരതിൻ്റെ റിസൾട്ടൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കുക എന്ന് വെച്ചാൽ എൻ്റെ കമൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പലർക്കും 3 കിലോ കുറഞ്ഞു, 2.5 കിലോ കുറഞ്ഞു, 1 കിലോ കുറഞ്ഞു, അങ്ങനെ ഒരുപാട് കമൻസ് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അതിലൊരു എഫക്റ്റ് കിട്ടിയെന്ന് അറിയുമോ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് മറ്റുള്ളവർക്ക് അതിന് ഗുണം ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണല്ലോ നമുക്ക് എൻ്റെ സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതുപോലെ തന്നെ ഒരു 7 മിനിറ്റ്സ് ചലഞ്ച് കംപ്ലീറ്റ് ബോഡി വർക്കൗട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 2-3 ആഴ്ച ആയല്ലോ അത് ചെയ്യുന്നു. അപ്പം അത് മാറി ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും വർക്കൗട്ട്സ് ഇങ്ങനെ മാറി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചാൽ കുറേ നാളായിട്ട് കിട്ടുന്ന റിക്വസ്റ്റ് ആണ്, എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് സൈസ് കുറയ്ക്കുക എന്നുള്ളത്. പലർക്കിടെ ഒരു പ്രോബ്ലം ആണ് അല്ലേ. അതായത് നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാനായിട്ട് ചിലപ്പം കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പെൺകുട്ടികൾക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കുറവുള്ളവർക്ക് കൂട്ടാൻ, കൂടുതലുള്ളവർക്ക് കുറയ്ക്കാൻ, അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കുറയ്ക്കാനുള്ള കുറച്ച് വർക്കൗട്ട്സ് ഞാൻ കാണിച്ചു തരാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്, ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്ന വർക്കൗട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്രസ്റ്റ് സൈസിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വർക്കൗട്ട് സ്പോർട്സ് ബ്രാ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റൊക്കെ ഭയങ്കര സാഗിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല കിടിലൻ ബ്രാ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അത് നല്ല കുറച്ച് നല്ല ക്വാളിറ്റി സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പോർട്സ് ബ്രാ ഭയങ്കര കമ്പൽസറി ആണ്. പിന്നെ നമ്മളുടെ ഒരു കാർഡിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബോഡി ഫാറ്റ് ലോസിലൊക്കെ നമ്മുടെ ഈ ബ്രസ്റ്റ് സൈസും നാച്ചുറലി കുറയും കേട്ടോ. അതായത് നമ്മളിപ്പം ഒരു നിങ്ങൾക്കൊരു ഭയങ്കര ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ഉണ്ടായെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ സൈസൊക്കെ കുറയും. നമ്മുടെ ടോപ്പ് ടു ബോട്ടം, നമ്മുടെ മുഖം തൊട്ട് എല്ലാ ഭാഗങ്ങളും കുറയും. ഓക്കെ, അപ്പം എപ്പോഴും നല്ലതാണ് ഓട്ടം. അതുപോലെ തന്നെ ഉള്ള കാർഡിയോ വർക്കൗട്ട്സ് എപ്പോഴും ഇത് കുറയ്ക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ള കുറച്ച് വർക്കൗട്ട്സ് ആണ്. അപ്പം നമുക്കിടെ സാഗിങ് ബ്രസ്റ്റ് ഉള്ളവർക്കും ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് 2 ഇഞ്ച് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വർക്കൗട്ട്സ് ആണ്. ഇതും 7 ഡേ വർക്കൗട്ട് ആണ് കേട്ടോ. അപ്പം അതായത് നിങ്ങൾ, ഞാനൊരു 7 വർക്കൗട്ട്സ് കാണിച്ചു തരും. ആ വർക്കൗട്ട്സ് എല്ലാം 7 ദിവസം ചെയ്യുക. അപ്പം നിങ്ങളിപ്പോൾ മെഷർമെൻ്റ് എടുത്തു വെച്ചോളാം. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ എൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, നിങ്ങൾക്കത് എത്ര ഇഞ്ച് കുറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പം നമുക്കിനി ഓരോ വർക്കൗട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാ വർക്കൗട്ടും 1 മിനിറ്റ് വെച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്ന് 7 ഡേയ്സ് 7 മിനിറ്റ്സ് ചലഞ്ച് ആണ്, നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഇങ്ങനെ കുറയ്ക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുട്ടുമടക്കി ഇരുന്നിട്ട് നമ്മുടെ കാലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം കാണിച്ചതുപോലെ അങ്ങനെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അത് ആദ്യം നമ്മളിങ്ങനെ പുറകിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, നല്ല ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ച് വേണം ഇരിക്കാനായിട്ട്. ഒരു തരത്തിലും ഒന്ന് കുനിഞ്ഞോ അല്ലെങ്കിൽ ഞെളിഞ്ഞോ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഇരിക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് കൈ റൊട്ടേറ്റ് ചെയ്യുന്ന ഫാസ്റ്റായിട്ട് 30 സെക്കൻഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ കണ്ട 30 സെക്കൻഡ് കഴിഞ്ഞു, അതിനുശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കാണിച്ചു തന്നതാണ് അതൊക്കെ. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് മാക്സിമം എത്ര ഫോഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 2-ാമത്തെ വർക്കൗട്ടാണ്. അതേ പൊസിഷനിൽ തന്നെ ഇരുന്നാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ സൈഡ് ആംഗിളിൽ നിന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ കൈ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൈ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അതിലൊരു എന്താ പറയുക, ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഏരിയയും നമ്മുടെ കൈയുടെ ഭാഗങ്ങളുമാണ്, നമ്മുടെ സൈഡുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര എഫക്റ്റീവാണെന്ന് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈ വിടാൻ പാടില്ല, കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്കും താഴേക്കും ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, ബട്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, വളരെ സേഫ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ വർക്കൗട്ട്.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്ക്ഔട്ട്. അതേ പൊസിഷനിൽ തന്നെ ഇരുന്ന് തന്നെ ചെയ്യാം നമുക്ക്. ഇതുപോലെ കൈ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ നല്ല ഫോഴ്സിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. ബാക്കിലും പോയിട്ട് കൂട്ടിമുട്ടണം കേട്ടോ, ചുമ്മാ ബാക്കിലേക്ക് പോയാൽ പോരാ, കൂട്ടിമുട്ടണം. അപ്പം നമ്മുടെ ഈ പറഞ്ഞ സൈഡ് ബ്രസ്റ്റിൻ്റെയൊക്കെ ബൾജസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പൂർണ്ണമായിട്ടും പോകാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വർക്ക്ഔട്ടാണിത്. അപ്പോൾ ഇത് ഈ വർക്കൗട്ട്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ബെഡിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് വേറൊരു സ്ഥലമൊന്നും വേണ്ട. ഈ കാണിക്കുന്ന ആദ്യത്തെ കുറച്ച് വർക്കൗട്ട്സൊക്കെ നമുക്ക് രാവിലെ എണീക്കുമ്പോഴോ കിടക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് അതിനുവേണ്ടി പ്രത്യേക സമയം നിങ്ങൾക്ക് കണ്ടെത്തിയില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതൊക്കെ ചെയ്യുമ്പോൾ സ്പോർട്സ് ബ്രാ ഇട്ടുകൊണ്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത വർക്കൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പൊസിഷൻ നമ്മൾ മാറ്റിയിട്ടേ ഇല്ല, അതേപോലെ തന്നെ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ദാ ഇതുപോലെ കൈ ഇങ്ങനെ രണ്ട് വശത്തേക്കും ദാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന അത്ര സ്പീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെ സ്ലോ ആക്കി ചെയ്താലും മതി കേട്ടോ. ഇതൊന്നും നമ്മൾ എൻ്റെ കഴിഞ്ഞൊരു 7 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്ത പോലെ അത്രയും ടയറിങ് എക്സസൈസസ് അല്ല. കാരണം ഇത് നമ്മുടെ നമ്മൾ ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യുന്നതാണല്ലോ. ഒരുപാട് ജമ്പിങ് അവസാനത്തെ ഒരെണ്ണം ചാടുന്നുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നിങ്ങൾക്ക് ഒത്തിരി ടയറിങ് ആയിട്ട് തോന്നുന്ന വർക്കൗട്ട് അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. അതേ പൊസിഷനിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ കൈ ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, മുകളിലേക്ക് കൊണ്ടുവരാം, ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഇത് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് പുഷപ്പ്സ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് പുഷപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് 1 മിനിറ്റൊന്നും പുഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കേയില്ല. അങ്ങനെ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. അതായത് നമുക്കൊരു ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല സ്ട്രോങ് ആവാനും അതുപോലെ നമ്മുടെ ചെസ്റ്റ് മസിൽസിനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ മൂക്കും ഉണ്ട്, ഭിത്തിയിലെടുക്കാണ്ട് നോക്കിക്കോളാം. എൻ്റെ കുറച്ച് നീണ്ട മൂക്കായതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും മൂക്കുകൊണ്ട് ഇടിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. പ്രത്യേകിച്ചും ക്യാമറയിൽ അത് വരാൻ പാടില്ലല്ലോ. എപ്പോഴും മൂക്കുകൊണ്ടൊന്ന് മുട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്തോളാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. എനിക്ക് ചെയ്യാനുള്ള ഇതിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നിയേക്കണേ ഇതാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ലോവർ പോർഷൻ നമ്മൾ മൂവ് ചെയ്യുന്നേ ഇല്ല, ആകെ അപ്പർ പോർഷൻ മാത്രം. ഇതിൽ എല്ലാത്തിലും നമ്മൾ കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പർ പോർഷൻ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിന്നുകൊണ്ട് നേരെ നിന്നുകൊണ്ട് രണ്ട് വശത്തേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ ആണെങ്കിലും ചെയ്യാവുന്ന വർക്കൗട്ടാണിത്. എല്ലാ വർക്കൗട്ടും അതെ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന വർക്കൗട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വർക്കൗട്ടാണ്. അത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പം എപ്പോഴും സൂക്ഷിക്കുക, നിങ്ങളൊരു സ്പോർട്സ് ഷൂ ഇട്ടുകൊണ്ട് വേണോട്ട് ചെയ്യാൻ. ഈ ഇപ്പോൾ കാണിച്ച ഒരു വർക്കൗട്ടിന് നമുക്ക് സ്പോർട്സ് ഷൂസ് ഒന്നിട്ടുണ്ട് കാര്യം. കാരണം നമ്മളിങ്ങനെ ചാടുന്നൊന്നുമില്ല, ഇരുന്ന് ചെയ്യുന്ന വർക്കൗട്ട്സാണ് എല്ലാം തന്നെ കാണിച്ചത്. അപ്പോൾ അതിന് നിങ്ങൾ സ്പോർട്സ് ഷൂ ഒന്നിടേണ്ട കാര്യമില്ല. ബട്ട് ഇത് ചെയ്യുമ്പം എന്തായാലും സ്പോർട്സ് ഷൂ ഇടാണ്ട് നിങ്ങൾ ചാടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്കിളിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. കണ്ടിന്യൂസ്ലി ജമ്പിങ് ജാക്സ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. പിന്നെ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പലർക്കും പാടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്ര ഇൻറ്റൻസീവായിട്ടുള്ള ചെയ്യണമെന്നില്ല. നമ്മൾ നിന്നുകൊണ്ട് വേണേൽ കൈ മുകളിലേക്കും താഴേക്ക് ഇങ്ങനെ പൊക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് നിങ്ങൾ ചെയ്താൽ മതി. ലോ ഇമ്പാക്റ്റ് വർക്കൗട്ട്സ് ഒരുപാടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ.
അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വർക്ക്ഔട്ട്സ്. പിന്നെ ഈ വർക്ക്ഔട്ട് എപ്പോഴും ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളിപ്പോ ഒരു കാർഡിയോ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും കൂടെ 7 മിനിറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ അതർ 7 മിനിറ്റ്സ് ചലഞ്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അല്ലാതെ ഇത് മാത്രമല്ല, എന്തെങ്കിലും എൻ്റെ കൂടെ കാർഡിയോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക്ഔട്ടിന്റെ കൂടെ ഒരു 7 മിനിറ്റ് ഇതും കൂടെ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു വ്യത്യാസം അറിയാനുണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും പറയാറുള്ള പോലെ വർക്ക്ഔട്ട് മാത്രമല്ല നമ്മുടെ ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, കാർബ്സ് ഒക്കെ കുറച്ച്, പ്രോട്ടീനും ഫൈബറൊക്കെ കൂടുതൽ കഴിച്ച്. ഓക്കെ, അതാണ് അറിയാലോ എൻ്റെ ഒരു ഡയറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഓൾ റൈറ്റ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.